കോട്ടയം ഇടുക്കി ജില്ലയിൽ ഇന്ന് പുറത്തുവന്ന പരിശോധനാ ഫലങ്ങൾ എല്ലാം നെഗറ്റീവാണ്. ഇടുക്കിയിൽ കോവിഡ് രോഗബാധിതരായ 6 പേരുടെ ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവായി. കോട്ടയം ഇടുക്കി ജില്ലകളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്പെഷ്യൽ ഓഫീസറായി കൊച്ചി മെട്രോ MD അൽകേഷ് കുമാർ ശർമ്മയെ നിയമിച്ചു. കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് ആശ്വാസ ദിനമായിരുന്നു ഇന്ന്. ഇരു ജില്ലകളിലും പുറത്തുവന്ന പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവ്. കോട്ടയം ജില്ലയിൽ ഇന്ന് ലഭിച്ച 209 സാമ്പിളുകളുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി. ഇതിൽ 201 സാമ്പിളുകളും രോഗലക്ഷണങ്ങളോ രോഗികളുമായി സമ്പർക്ക പശ്ചാത്തലമോ ഇല്ലാത്ത ആളുകളുടേതാണ്. സമൂഹ വ്യാപന സാധ്യത പരിശോധിക്കുന്നതിനുവേണ്ടി അയച്ചവയിൽ വയോജനങ്ങൾ, ഗർഭിണികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുടെ സാമ്പിളുകൾ ഉൾപ്പെടുന്നു. ഇടുക്കിയിൽ 259 പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ള 6 പേരുടെ ആദ്യ പരിശോധനാ ഫലവും ഇതിൽ ഉൾപ്പെടും. ഒരു തവണ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായാൽ ഇവർക്ക് ആശുപത്രി വിടാനാകും. കഴിഞ്ഞ ദിവസം പുനഃപരിശോധനയ്ക്കായി നൽകിയ 3 പേരുടെ ഫലങ്ങൾ പുറത്തുവന്നിട്ടില്ല. ഇടുക്കിയിൽ 14 കോട്ടയത്ത് 18 പേരുമാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ഇരു ജില്ലകളിലും റാൻഡം പരിശോധനയുടെ ഭാഗമായി ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുവാനുണ്ട്. ഇതിനിടെ കൊച്ചി മെട്രോ MD അൽകേഷ് കുമാർ ശർമ്മയെ കോട്ടയം ഇടുക്കി ജില്ലകളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. അൽകേഷ് കുമാർ കാസർഗോഡ് ജില്ലയിൽ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം 24 ഇടുക്കി.